എൻ്റെ കവിത അക്കിത്തം അച്യുതൻ നമ്പൂതിരി ജ്ഞാനപീഠ പുരസ്കാര ജേതാവായ മഹാകവി അക്കിത്തം അച്യുതൻ നമ്പൂതിരിയുടെ ലേഖനമാണിത് അക്കിത്തതിൻ്റെ ഉപനയനവും സമാവർത്തനവും എന്ന കൃതിയിൽ നിന്നെടുത്ത ഒരു ഭാഗമാണ് എൻ്റെ കവിത ഇത് ആത്മകഥാപരമായ ഒരു രചനയാണ് ഇതിൽ അക്കിത്തത്തിൻ്റെ അനുഭവങ്ങൾ വളരെ രസകരമായി അവതരിപ്പിച്ചിട്ടുണ്ട് താൻ ഒരു കവി ആകണമെന്ന് ഒരിക്കലും തൻ്റെ ഇല്ലത്തുള്ളവർ മോഹിച്ചിട്ടില്ല എന്നാണ് അക്കിത്തം പറയുന്നത് അമേറ്റൂർ മന മക്കളില്ലാതെ മുടിഞ്ഞു പോകരുത് എന്ന ആഗ്രഹമായിരുന്നു പ്രാർത്ഥനയായിരുന്നു അവർക്കുണ്ടായിരുന്നത് അത്ര ഒരു സന്താനമാണ് അക്കിത്തം താൻ വലിയ ഓദിക്കനോ സംസ്കൃത പണ്ഡിതനോ ആയി കാണാനായിരുന്നു അവർ ആഗ്രഹിച്ചത് ചെറിയ പ്രായത്തിലൊരു മനോരാജ്യക്കാരനോ മന്ദബുദ്ധിയോ ആണ് എന്നുള്ളൊരു ധാരണയും അക്കിതത്തിനുണ്ടായിരുന്നു അവർക്കുണ്ടായിരുന്നു അക്കിതത്തിനെ കണ്ണുമ്പോൾ കാണുമ്പോഴൊക്കെ ഇഷ്ടമുള്ളതിനോടൊക്കെ അകന്ന് അരുത് എന്ന് കുറേയധികം കേട്ടാണ് അക്കിത്തം വളരുന്നത് അവിടെ ഇതെല്ലാം അക്കിതത്തെ ഒരു എന്ന് പറയാം ആനച്ചെവിയൻ പൂച്ചകടിയൻ തുടങ്ങിയ ഇരട്ട പേരുകളും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് ഒറ്റപ്പെട്ട് വിഷാദാത്മകമായ ബാല്യത്തിലൂടെയാണ് കവി കടന്നുപോയത് ചെറുപ്പത്തിൽ തന്നെ ചിത്രം വരയ്ക്കുന്നതിന് വലിയ ഇഷ്ടമായിരുന്നു രാജാജിയെ പല തവണ വരച്ചു അതും വളരെ എളുപ്പത്തിൽ അതിൽ പറയുന്നുണ്ട് വിശദമായിട്ടന്നെ മണൽ സ്ലേറ്റ് തുടങ്ങി എന്തിലും വരയ്ക്കാൻ തുടങ്ങി ഒരിക്കൽ കുളപ്പുരയിൽ അർദ്ധനഗ്നയായി നിൽക്കുന്ന എംബ്രാദറി അമ്മയുടെ ചിത്രം മതിലിൽ വരയ്ക്കേണ്ടായി ഇത് കണ്ട് മറ്റുള്ളവരെല്ലാം ചിരിച്ചു പക്ഷേ ഒരു അവർ ചിരിക്കുന്നത് കണ്ടപ്പോൾ തനിക്ക് വിഷമമാണ് കരച്ചിലാണ് വന്നതെന്ന് പറയുന്നുണ്ട് കാലം പോയതിനൊപ്പം തൻ്റെ ചിത്രകല കൂടെ നിലനിർത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല പിന്നീട് കവിത എഴുത്തിലേക്ക് കവിത എഴുത്തിലേക്ക് അദ്ദേഹം എത്തുകയായിരുന്നു പാരമ്പര്യ നിര നിയമങ്ങൾ തെറ്റിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ എഴുത്തെന്ന് പറയാം എന്നൊരു പരാതി തന്നെ അവിടെ ധാരാളം ഉണ്ടായിട്ടുണ്ട് വള്ളത്തോളിനേക്കാൾ വലിയ കവി ആകണമെന്ന ആഗ്രഹം കവിക്കുണ്ടായിരുന്നു പിന്നീട് അതിർത്തി രേഖ മുറിച്ചു കളഞ്ഞെന്നൊക്കെത്തം പറയുന്നുണ്ട് കവിത രചനയുടെ വിവിധ ഘട്ടങ്ങളെ ലേഖനത്തിൽ വിശദീകരിക്കുന്നുണ്ട് തൻ്റെ ആദ്യ കവിതാനുഭവത്തെക്കുറിച്ച് വളരെ രസകരമായിട്ടാണ് അദ്ദേഹം ഇതിൽ പറയുന്നത് ചിത്രകലയിൽ കമ്പം കയറി നടക്കുമ്പോൾ അരമംഗലം ക്ഷേത്രത്തിൻ്റെ ചുമരുകളിൽ കുട്ടികൾ അവിടെയുള്ള ചിത്രങ്ങളെ വികൃതമാക്കുന്നത് അക്കിത്തം കണ്ടു ഇത് ഇഷ്ടപ്പെടാതെ അദ്ദേഹം അവിടെ തൻ്റെതായ ചില വരികൾ എഴുതി വയ്ക്കുകയാണ് തനിക്ക് തോന്നിയതാണ് അവിടെ എഴുതിയത് ഇങ്ങനെ വികൃത ചിത്രങ്ങൾ ചെയ്താൽ ദൈവം ശിക്ഷിക്കുമെന്നായിരുന്നു അതിൻ്റെ ആ ഒരു എഴുത്തിൻ്റെ ചുരുക്കം ഇതായിരുന്നു തൻ്റെ ആദ്യത്തെ എഴുത്തെന്ന് പറയാം ഈ കവിത എന്ന് പറയാം ഇത് കാവ്യ ഒരു വഴിത്തിരിവായി എന്ന് കാണാം തുടർന്നാണ് തൻ്റെ ഇംഗ്ലീഷ് ട്യൂട്ടറായ ഉണ്ണികൃഷ്ണ മേനോനിലൂടെ കവിതാലോകത്തേക്ക് കടക്കുന്നത് തൻ്റെ ആദ്യ കവിതാ കവിതാരചന പതിനൊന്നാം വയസ്സിലാണ് തുടങ്ങിയത് ഓർവങ്കരയുടെ ശ്ലോകങ്ങൾ മുഴങ്ങി നിന്നൊരു കാലമായിരുന്നു അത് നല്ല ശ്ലോകങ്ങളൊക്കെ ഒരിക്കൽ പറങ്കി മാങ്ങ തൂപ്പിലൂടെ നടക്കുമ്പോൾ തൂങ്ങിയാടുന്ന പറങ്കി മാങ്ങകൾ കാണാൻ അന്നത്തെ ഓതി ഓതിച്ചുണ്ണികൾ പറങ്കി മാങ്ങയൊന്നും കഴിക്കാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ ഉപനയനം ചെയ്യുന്ന നമ്പൂതിരി കുട്ടികളൊക്കെ അവർക്ക് നിഷിദ്ധമായിരുന്നു ഈ പറങ്കി മാങ്ങയൊക്കെ പക്ഷെ അക്കിന്ത അതൊന്നും നോക്കാതെ ഇഷ്ടം പോലെ കഴിച്ചു തലയ്ക്ക് മത്ത് പിടിക്കുന്നത് വരെ നന്നായിട്ട് അത് കഴിക്കുകയാണ് അങ്ങനെ മത്തുപിടിച്ച അവസ്ഥയിൽ ഇല്ലത്തെത്തി പെട്ടെന്ന് ഗുരുവായൂരപ്പനെ പറ്റി ശ്ലോകം ചൊല്ലുകയാണ് അത് എഴുതി വെക്കുകയും ചെയ്തു പിന്നീട് അത് ശ്രദ്ധരേഖ വൃത്തമുള്ള നല്ല വൃത്തമുള്ള കവിതയായി അത് അറിയപ്പെട്ടു എന്നാണ് പറയുന്നുണ്ട് അവിടെ മങ്ങാട്ടെ പാപ്പിയമ്മയുടെ അടുത്ത് തൻ്റെ കവിത കൊടുക്കുകയും അതിനെക്കുറിച്ച് അഭിപ്രായം പറയാൻ പറഞ്ഞപ്പോൾ അവരോട് നല്ല അഭിപ്രായം കേട്ട് മനസ്സ് സന്തോഷിക്കുകയും ചെയ്യുന്നുണ്ട് കൂടാതെ പാപ്പിയമ്മ അവിടെയുള്ള ആളുകളുടെ കാണുന്നവരോടൊക്കെ തൻ്റെ കവിതയെപ്പറ്റി പുകഴ്ത്തി പറഞ്ഞെന്നും കവി അതിൽ വിവരിക്കുന്നുണ്ട് അപ്പോൾ അക്കിത്തം ഒരു നോട്ട് ബുക്കിൽ കവിതയൊക്കെ എഴുതി വയ്ക്കാറുണ്ട് അങ്ങനെ താൻ എഴുതി വെച്ച ഈ കവിതകൾ ഉണ്ണികൃഷ്ണ മാസ്റ്റർ ഇടശ്ശേരി കുട്ടികൃഷ്ണന്മാരാർ തുടങ്ങിയ ഒരുപാട് എഴുത്തുകാരുടെ കവികളുടെ സമീപത്തൊക്കെ ഇത് കൊണ്ടുപോയിട്ടുണ്ട് തന്നെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഈ കവിതാ വരികൾ വായിച്ച് അക്കിത്തത്തെ നല്ലൊരു കവിയാക്കി തരാമെന്ന് ഇടശ്ശേരി മാസ്റ്റർക്ക് വാക്ക് കൊടുത്തതായിട്ടും അക്കിത്തം ഇവിടെ പറയുന്നുണ്ട് ഇരുപത്തിരണ്ട് ശ്ലോകം വായിച്ച ശേഷം ഒരു ശ്ലോകത്തിൽ കവിതയുണ്ടെന്ന് പറഞ്ഞ് കുട്ടികൃഷ്ണന്മാരാർ ആ വരികളെ അണ്ടർലൈൻ ചെയ്യുന്നതൊക്കെ ഉണ്ട് അവിടെ അടിവരയിടുന്നുണ്ട് അതിലെ ശരിയെയും തെറ്റിനെയും എടുത്തു കാണിച്ച് തിരുത്തി കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ഇത് അക്കിതത്തിൻ്റെ ആത്മപരിശോധനാശീലത്തെ വളർത്താൻ സഹായിച്ചു എന്ന് കവി തന്നെ പറയുന്നുണ്ട് മാതൃഭൂമിയിൽ തൻ്റെ കവിത അയച്ചു തുടർ തൊടര് അയച്ചു കൊടുക്കാറുണ്ട് പക്ഷെ ഒന്നും വരുന്നില്ല അപ്പം അതിൽ വരാൻ വേണ്ടി തൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞ ഒരു തന്ത്രം പ്രയോഗിക്കുകയാണ് തൻ്റെ പേര് മാറ്റി സരോജിനി എന്നൊരു സ്ത്രീയുടെ പേരിൽ കവിത അയച്ചു കൊടുക്കുകയാണ് ദി ബി ബഗർമേഡ് എന്ന കവിതയുടെ തർജ്ജമയായിരുന്നു അന്ന് അയച്ചു കൊടുത്തത് മാതൃഭൂമിയുടെ കവിതാഭാഗം അന്ന് എഡിറ്റ് ചെയ്തിരുന്നത് കുട്ടികൃഷ്ണന്മാരാരായിരുന്നു അപ്പോൾ അദ്ദേഹം അത് വായിക്കുകയും ആ കവിത ഇഷ്ടപ്പെടുകയും ഒരു കത്തുണ്ടായിരുന്നു അതിൻ്റെ കൂടെ ആ കത്ത് വായിച്ചിട്ടോ എന്തോ ആ കവിത പ്രസിദ്ധീകരിച്ച് വരികയാണ് അപ്പോൾ ആരാരെ വഞ്ചിച്ച ഒരു സംഭവമാണ് ഇത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സംഭവത്തെ കവി ഓർക്കുന്നത് ഇവിടെ പിന്നെ ഒരു നവലോകം സ്വപ്നം കാണുന്നുണ്ട് അത് അക്കിത്തം എല്ലാവരും പണിയെടുക്കുകയും കയ്യിലോ നാവിലോ ചങ്ങല വീഴാത്ത തലയും വയറും നിറയുന്നതായ ഒരു ലോകമാണ് കവി സ്വപ്നം കണ്ടത് സംതൃപ്തി എന്നത് ഒരിക്കലും നടക്കാത്ത ഒന്നാണ് എന്ന് കവി പറയുന്നുണ്ട് ക്ഷമയാണ് മനുഷ്യന് വേണ്ടത് ക്ഷമയിലൂടെ സുഖം ലഭ്യമാകുമെന്നും ആ സുഖം ദുഃഖത്തിൻ്റെ പ്രത്യൗഷധമാണെന്നും അദ്ദേഹം തിരിച്ചറിയുന്നുണ്ട് അദ്ദേഹം പറയുന്നുണ്ട് സ്നേഹമാണ് ഏറ്റവും വലിയ ഔഷധമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അവിടെ എത്രയോ കവിതകൾ എഴുതുകയും പകുതിയിൽ നിർത്തുകയും മനസ്സിൽ ബാക്കി നിർത്തുകയും ചെയ്തിട്ടുണ്ട് ചില കവിതകൾ പൂർണ്ണമായാൽ അത്ഭുതമാണ് തോന്നുക താൻ തന്നെയാണോ എഴുതിയത് തന്നെ കൊടുത്തിന് പറ്റുമോ എന്നൊക്കെ ഒരു തോന്നൽ തന്നെ മനസ്സിലുണ്ടാകാറുണ്ടെന്ന് പറയുന്നു രണ്ടോ നാലോ മണിക്കൂറിൽ എഴുതിയ കവിതകളും ഉണ്ടായിട്ടുണ്ട് അവിചാരിതമായി ഉണ്ടായതാണ് പല കവിതകളും എന്ന പറയുന്നുണ്ട് ഏറ്റവും നല്ല കവിത എഴുതപ്പെടാനിരിക്കുകയാണെന്നാണ് എപ്പോഴും കവി വിശ്വസിക്കുന്നത് കവിത എഴുതി കഴിഞ്ഞാൽ നിർവൃതിയാണ് ഞാനൊരു വല്ലാത്ത മനുഷ്യൻ തന്നെ എന്ന് തോന്നിപ്പോകും ഞാൻ എന്തിനു വേണ്ടി കവിത എഴുതുന്നു സമുദായത്തെ സേവിക്കാനാണോ തൻ്റെ ആഹ്ലാദത്തിന് വേണ്ടിയാണോ ഇതൊക്കെ മനസ്സിൽ ചിന്തിക്കാറുണ്ട് ഇതൊന്നുമല്ല എഴുതണമെന്ന് തോന്നുമ്പോഴൊക്കെ അത് വരണമെന്നില്ല പിന്നെ ഒരിക്കലത് മാറ്റിവെച്ചാലോ തടഞ്ഞു നിർത്താനാവാത്ത ഒരസ്വസ്ഥതയാൽ ആ കവിത പുറത്തേക്ക് ചാടുകയും ചെയ്യും അപ്പോൾ ഇങ്ങനെയൊക്കെ കാവ്യലോകത്തേക്കുള്ള വരവിനെയും അതിൻ്റെ വളർച്ചയെയും അക്കിത്തം എന്ന മഹാകവി വളരെ രസകരമായിട്ട് വിവരിക്കുകയാണ് എൻ്റെ കവിത എന്ന ഈ ഭാഗത്ത് എന്ന് പറയാം